പായസക്കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 30. അയോധ്യയുടെ ആത്മാരാമൻ. കഥ പറയുന്നത് PI ശങ്കരനാരായണൻ. പറഞ്ഞു പറഞ്ഞ് നമ്മൾ അയോധ്യയിൽ തന്നെ തിരിച്ചെത്തിയല്ലോ കുട്ടികളെ. അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് നദിയും കടലും ഒക്കെ കടന്ന് മിഥിലാരാജ്യത്തിലെത്തി അവിടെ വലിയ കല്യാണമേളത്തിൽ പങ്കെടുത്ത് അവരുടെ ഘോഷയാത്ര വരുന്നതിന് മുമ്പേ നമ്മൾ എന്തു ചെയ്തു? ആ ദൂതന്മാരുടെ കൂടെ ഒരൊറ്റ ഓട്ടം ആയിക്കോട്ടേക്ക്. ഇവിടുത്തെ വിശേഷം കാണാൻ അയോധ്യയിൽ അവിടെ എന്തൊക്കെയാ ആഘോഷങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. വലിയ ആഘോഷങ്ങളായിരുന്നു. നഗരത്തിലും ഗ്രാമത്തിലും എല്ലാം ആഘോഷതമർപ്പ് തന്നെ. രാജധാനിയിലെ ഒരുക്കങ്ങളെപ്പറ്റി പിന്നെ അതിനകത്തുള്ള കാര്യം പറയാനുണ്ടോ? ദശരഥപത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരും മറ്റ് അന്തപുര സ്ത്രീകളും ഏറെ പ്രസന്നവതികളായി ആകാംക്ഷാഭരിതരായി നിൽക്കെ മിഥിലയിൽ നിന്നുള്ള ഘോഷയാത്ര എത്തിച്ചേർന്നു. ആ ഘോഷയാത്ര എത്തിച്ചേർന്നപ്പോൾ അവിടെ കൂടി നിന്ന ജനങ്ങളുടെ ആരവം പ്രത്യേകമായിരുന്നു. അവരുടെയൊക്കെ കണ്ണിലുണ്ണിയാണ് ശ്രീരാമൻ. അവർ ശ്രീരാമൻ ആർപ്പ് വിളിച്ചു, ദശരഥ നന്ദന ശ്രീരാമ, രഘുവംശോത്തമ ശ്രീരാമ, ജയ ജയ രാമ ശ്രീരാമ, സീതാരാമ ശ്രീരാമ, ജയ ജയ രാമ ശ്രീരാമ, സീതാരാമ ശ്രീരാമ. എല്ലാ കണ്ഠങ്ങളിൽ നിന്നും ശ്രീരാമന്, സീതാഭിരാമനായി വരുന്ന രാമന് വലിയ ജയവിളിയാണ് നടന്നത്. അവരിറങ്ങി വന്നപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ അമ്മമാർ എത്തി. സ്നേഹവാത്സല്യങ്ങളുടെ കുളിർമയോടെ അവർ എല്ലാവിധ പ്രൗഢിയോടും കൂടിയിട്ട് ആചാരവിശേഷങ്ങളോടും കൂടി പുത്രന്മാരെ എതിരേറ്റ് സുന്ദരിമാരായ ഭാര്യമാരെയും സ്വീകരിച്ച് അന്തപുരങ്ങളിലേക്ക് ആനയിച്ചു. ഇവിടെ ഒരു ചെറിയ ഇടപെടൽ നമുക്ക് നടത്താം. ഇത് വാൽമീകി രാമായണത്തിലെ കഥ ഇങ്ങനെയാണെങ്കിലും അമ്മമാരെ ഇവിടെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വാൽമീകി രാമായണത്തിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ അധ്യാത്മ രാമായണം നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസം കാണും. എഴുത്തച്ഛൻ എന്താ ചെയ്തിരിക്കുന്നറിയോ? ദശരഥൻ മിഥിലയിൽ നിന്നുള്ള ദൂതന്മാർ വന്ന് വിവരം അറിഞ്ഞ്, കല്യാണ വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ ദശരഥൻ കൂടെ തൻ്റെ ഭാര്യമാരെയും കൊണ്ടുപോയിരുന്നു. അതിങ്ങനെയാണ് എഴുതുന്നത്. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. അങ്ങനെ ഇവര് അമ്മമാരോടും കൂടിയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ സ്വീകരിക്കാൻ എങ്ങനെയാണെന്ന്? അതല്ല, അത് എഴുത്തച്ഛൻ അത് പറഞ്ഞേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും അതിൽ എഴുത്തച്ഛൻ പിന്നീട് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ആദർശ്യമായിട്ട് ഇവിടെ പറയുന്നേ ഉള്ളൂ ഭാര്യമാരങ്ങോട്ട് പോയിരുന്നു എന്നുള്ളത്. ഏതായാലും അങ്ങനെ അവർ തിരിച്ചെത്തി, ആഘോഷപൂർവ്വം എത്തി. നവ ദമ്പതിമാർ പിന്നീട് ക്ഷേത്ര ദർശനത്തിന് പോയി, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. സൗഭാഗ്യവതികളായ സീതയും ഊർമിളയും മണ്ഡവിയും ശ്രുതകീർത്തിയും അയോധ്യ രാജധാനിക്ക് കൂടുതൽ തിളക്കം നൽകുന്നവരായി മാറി. അവരൊക്കെ വളരെ വിനയാന്വിതരായിരുന്നു. ഭർത്താക്കന്മാരെ ആനന്ദിപ്പിച്ചും മുതിർന്നവരെയൊക്കെ ആദരിച്ചും അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ ചെയ്തും അവർ അവരുടെ എല്ലാം ഇഷ്ടക്കാരായി മാറി. അങ്ങനെ രാമലക്ഷ്മണന്മാരും ഭരതശത്രുന്മാരും പിതാവിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അതിനിടയിൽ രാജ്യകാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരുന്നു. കുറച്ച് സമയം കടന്നു പോവുകയാണ് അവരുടെ ആ ആനന്ദകരമായ ജീവിതം. അപ്പോൾ അച്ഛനെ സഹായിക്കുകയാണ് മക്കൾ. രാമലക്ഷ്മണന്മാരും ഭരതശത്രുന്മാരും രാജ്യകാര്യങ്ങളിലൊക്കെ വേണ്ട വിധത്തിൽ ഏർപ്പെട്ട് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് ഉണ്ടായി നടക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മുനിശ്രേഷ്ഠന്മാർക്കും വളരെ പ്രിയങ്കരമായി. അവരും അവരെ സ്നേഹിച്ചു, ജനങ്ങൾക്കും പ്രിയം നൽകുന്നവരായി. ദശരഥൻ്റെ മനസ്സ് ഇതൊക്കെ കണ്ട് വളരെ കൺകുളിർക്കുകയാണ്, സന്തോഷിക്കുകയാണ് മനസ്സ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് കൈകേയത്തിൽ നിന്ന്
ഭരതൻ മാതുലനായ ഭരതൻ്റെ മാതുലനായ യുദ്ധാജിത്ത് വീണ്ടും ഭരതനെ കാണാൻ വേണ്ടിയിട്ട് അയോധ്യയിലെത്തും. ഭരതനോട് വലിയ വലിയ സ്നേഹമാണ് യുദ്ധാജിത്തിന് അമ്മാവന്. അതുകൊണ്ടാണ് മരുമകനെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് യുദ്ധാജിത്തിൻ്റെ ആവശ്യവുമായിട്ടാണ് വരുന്നത്. യുദ്ധാജിത്ത് അങ്ങനെ ഒരു ആവശ്യവുമായിട്ടാണ് ദശരഥൻ്റെ അടുത്ത് വരുന്നത്. തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഭരതനോടുള്ള ആ പരമമായ ഇഷ്ടം കൊണ്ടാണ് ഈ യുദ്ധാജിത്ത് നേരത്തെയും അയോധ്യയിൽ വന്നത്, അന്വേഷിച്ച് വന്നത്. അങ്ങനെ വന്നപ്പോൾ ഭരതൻ അവിടെയില്ല, വിവരങ്ങൾ അറിഞ്ഞു. ഇങ്ങനെ മിഥിലയിലേക്ക് പോയിരിക്കുകയാണ്, എല്ലാവരും സന്നാഹങ്ങളോടുകൂടി അവിടെ വിവാഹം നടക്കുകയാണ്. എന്ത് അറിയാത്തത് എന്ന് മറ്റ് രാജാക്കന്മാരെ അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടതാണ്, നമ്മുടെ രീതിയിലാണെങ്കിൽ ഇതിനു മതി പിണക്കത്തിന്, ഇല്ലേ? അതൊന്നുമില്ല, യുദ്ധാജിത്ത് അവിടുന്ന് നേരെ അങ്ങോട്ട് മിഥിലയിലേക്ക് പോയി വിവാഹഘോഷങ്ങൾ പങ്കെടുക്കും. അങ്ങനെയുള്ള മരുമകനോടുള്ള അമിതമായ വാത്സല്യം പ്രകടിപ്പിച്ചിട്ടുള്ള യുദ്ധാജിത്തിനെ ദശരഥനും കൃത്യമായിട്ട് മനസ്സിലായി. ആ സ്നേഹത്തെ മാനിക്കണം എന്ന് കരുതി ദശരഥൻ ഭരതനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അമ്മാവൻ വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം ഇവിടെ താമസിക്കട്ടെ, നമുക്ക് നാളെ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ പോയിക്കോളൂ, കുറച്ച് നാൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ട് വരൂ എന്ന് ദശരഥൻ പറയുകയാണ്. അങ്ങനെ ഭരതശത്രുഘ്നന്മാർ എല്ലാവരോടും യാത്ര ചോദിച്ച് യുദ്ധാജിത്തിനോടൊപ്പം കേകയത്തിലേക്ക് പോയി. ദിവസങ്ങൾ ഓരോന്ന് കഴിയുന്തോറും അയോധ്യയിൽ എല്ലാവർക്കും രാമനെപ്പറ്റിയേ സംസാരിക്കുവാനുള്ളൂ. രാമനൊപ്പം ഇവിടെയും സീതയുണ്ട്. അവർ അമ്മമാരെയും ഗുരുജനങ്ങളെയും ചെന്നുകണ്ട് എന്നും കുശല പ്രശ്നങ്ങൾ നടത്തുന്നു. ആവശ്യമായ പരിചരണവും സ്നേഹബഹുമാനങ്ങളും നൽകി അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. പിതൃനിശ്ചയത്താൽ കൈവന്ന അഥവാ ദേവനിയോഗത്താൽ വന്ന പത്നിയാണല്ലോ സീത. ആ സീതയെ സ്നേഹിച്ചു തുടങ്ങിയ രാമൻ സീതയുടെ സ്വഭാവഗുണങ്ങൾ കണ്ട് വിസ്മയഭരിതനായി. ക്രമേണ ആ സ്നേഹം അതിരറ്റതായി. സീതയ്ക്ക് രാമനോടുണ്ടായ സ്നേഹവും അപ്രകാരമായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും ആ ഭർത്താവിൻ്റെ ഗുണവിശേഷങ്ങൾ കണ്ടറിഞ്ഞ് ആനന്ദിക്കുകയായിരുന്നു സീത. മറ്റുള്ളവർ ശ്രീരാമനെ കീർത്തിക്കുന്നതും കേട്ട് അറിഞ്ഞും കണ്ടറിഞ്ഞും സീത അതീവ സന്തുഷ്ടിയായി, രാമനിൽ ആനന്ദം വളർത്തുന്നവളായി. അത് ഒരു ഹൃദയം തൻ്റെ ഉള്ളിലുള്ളതിനെ അഭിവ്യക്തമാക്കുക, അതുപോലുള്ള സമാനമായ മറ്റൊരു ഹൃദയത്തോടുകൂടി ആയിരിക്കുമല്ലോ, അത്തരത്തിലുള്ള ഹൃദയൈക്യമായിരുന്നു സീതാരാമന്മാരുടേത്. ഇതെങ്ങനെ പറയുന്നത്? ഇതിങ്ങനെ വെറുതെ പറഞ്ഞതല്ല, വാൽമീകിയുടെ വാക്ക് തന്നെ കേട്ടുള്ളൂ. അന്തർജാതമഭിവ്യക്തം ആഖ്യാതി ഹൃദയം ഹൃദാ. ഹൃദയ ഐക്യത്തിനെ കുറിച്ച് എന്തൊരു രണ്ടേ രണ്ട് വരിയേ ഉള്ളൂ. അന്തർജാതമഭിവ്യക്തമാഖ്യാതി ഹൃദയം ഹൃദാ. ഹൃദയം ഹൃദയത്തോട്, മനസ്സ് മനസ്സിനോട്. ഇതൊക്കെ നമ്മൾ സിനിമാ പാട്ടിലൊക്കെ കേട്ടുകാണല്ലേ. ഇത് വരികൾ ഇതാ മനോഹരമായിട്ട് വാൽമീകി പറഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ള ഹൃദയ ഐക്യത്തിൻ്റെ ഒരു വലിയ ഇതായിട്ട് അതാണ് സീതാഭിരാമൻ എന്നുള്ള പേരായിട്ടും വരുന്നത്. അപ്പോൾ ദേവലോകത്ത് മഹാപ്രഭുവായ വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ഭഗവതി എങ്ങനെയാണോ അതുപോലെ സീതാരാമന്മാർ അയോധ്യയിൽ ശോഭിച്ചു എന്ന് പറയുന്നിടത്താണ് വാത്മീകി രാമായണത്തിലെ ബാലകാണ്ഡം സമാപിക്കുന്നത്. നമ്മൾ ഇവിടെ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് അയോധ്യയിൽ തിരിച്ചെത്തി, വളരെ മംഗളകരമായി എത്തി. അതിന് ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ചില അനുഭവങ്ങൾ, ശസ്ത്രപ്രയോഗങ്ങൾ, ഒരു താടകാവധം, അഹല്യാമോക്ഷം, യാഗരക്ഷ, ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണ് ചാപഭഞ്ജനം, അതുപോലെ തന്നെ ഗർവശമനം, പരശുരാമൻ, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ അതിവിപുലമായ നമ്മുടെ നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്നതും മനസ്സിന് വികാസം നൽകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇതോടുകൂടിയിട്ട് ഈ ഭാഗം വിശ്വാമിത്രൻ്റെ യാത്ര ഒപ്പമുള്ള ആ യാത്ര, ആ ഉപരി വിദ്യാഭ്യാസം രാമലക്ഷ്മണന്മാർക്ക് കിട്ടിയത് ഇവിടെ സമാപിപ്പിക്കുകയാണ്. എങ്കിലും തീരുന്നില്ല, ഇതിനെപ്പറ്റിയുള്ള ഒരു അവലോകനം, ഇതേവരെയുള്ള കഥകളുടെ ഒരു അവലോകനം നമുക്ക് നാളെ നടത്താം. അതിന് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. പായസക്കുട്ടികളെ ഈ കഥ കേൾക്കൂ. അധ്യായം 30, അയോധ്യയുടെ ആത്മാരാമൻ.